നമസ്കാരം. ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. ഡി സീരീസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചോദ്യം, ദ വോളിയം ഓഫ് എ ക്യൂബ് വിത്ത് ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ 3/2 m² എസ്. കറക്റ്റ് ആൻസർ എന്ന ഓപ്ഷൻ സി ആണ്. 1/8 m³ ആയിരിക്കും വരിക. അത് എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മാത്സിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ നമുക്ക് പിന്നീട് ചെയ്യാം. ജസ്റ്റ് ഒരു ആൻസർ കീ പറഞ്ഞു തരാനാണെങ്കിൽ നമുക്ക് 6a² ആണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് വോളിയം എന്ന് പറയുന്നത് a³ ആണ്. അവിടെ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഇസ് 4:20 ഈസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു ഫോർമുലയുണ്ട് ഇവിടെ. 30h-11/2 m എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 10° ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. എ മാൻ സോൾഡ് 2 mobiles അറ്റ് 4,500 ഈച്ച്. ഹി സോൾഡ് 1 അറ്റ് എ ലോസ് ഓഫ് 15% ആൻഡ് അതർ അറ്റ് എ ഗെയിൻ ഓഫ് 15% എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ഡി ആണ്. 2.25% ലോസ് ആണ് ഇങ്ങനെ ഇത്തരത്തിലൊരു സെല്ലിങ്ങിൽ നടക്കുക. അടുത്ത ചോദ്യം നോക്കാം. ജോൺ സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹോം ആൻഡ് വാക്ക് 12 km ആൻഡ് ദെൻ ഹി ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് വാക്ക് 4 km ആൻഡ് ദെൻ ഹി ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് വാക്ക് 8 km ആൻഡ് ഫൈനലി ടുക്ക് അനദർ റൈറ്റ് ടേൺ ആൻഡ് വാക്ക് 1 km എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ജോൺ നടന്ന ഇത് വരച്ച് നോക്കുകയാണെങ്കിൽ ജോൺ ആദ്യം 12 km നടക്കുന്നു, പിന്നെ അദ്ദേഹം റൈറ്റ് ടേൺ എടുക്കുന്നു. റൈറ്റ് ടേൺ എടുത്തതിന് ശേഷം 4 km നടക്കുന്നു. 4 km നടന്നതിന് ശേഷം പിന്നെ ഒരു റൈറ്റ് ടേൺ എടുത്തിട്ട് 8 km നടക്കുന്നു. 8 km നടന്നതിന് ശേഷം അനദർ റൈറ്റ് ടേൺ എടുക്കുന്നു, എന്നിട്ട് 1 km നടക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് ജോൺ നടന്നതിൻ്റെ ഒരു പാത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ a²b എന്നുള്ള പൊസിഷനിലേക്കുള്ള ദൂരമായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാക്സിൽ നമുക്ക് 12 km വരുന്നു, ഇവിടെ 4 km വരും, ഇവിടെ 8 km വരും, ഇവിടെ 1 km വരും. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ഉള്ളിലൊരു ചെറിയ ട്രയാങ്കിൾ കിട്ടും. അതിൻ്റെ ഡയഗണലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് മാക്സ് വരുന്ന സമയത്ത് നമുക്ക് ആൻസർ സി കറക്റ്റ് 5 km എന്നുള്ള രീതിയിൽ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് 21.6 എസ് 64.8. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 300% ആണ്. അടുത്ത ചോദ്യം സിംപ്ലിഫിക്കേഷൻ ബേസ് ചെയ്തുള്ളൊരു ചോദ്യമാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 12.25 ആയിരിക്കും കറക്റ്റ് ആൻസറായിട്ട് വരിക. അടുത്തത് 7. ദ എൽ സി എം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 numbers ഇസ് 1, 2, 5, 4, 4 ആൻഡ് ദ എച്ച് സി എഫ് ഓഫ് ദ സ്ക്വയേഴ്സ് ഇസ് 4. ഇഫ് 1 of the number is 14, വാട്ട് ഇസ് അതർ നമ്പർ? നമുക്ക് ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്തിട്ടൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 16 ആണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. അടുത്തത് 8th ചോദ്യം നോക്കാം. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ എ കമ്മിറ്റി ഇസ് 5:6. ഇഫ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ ബൈ 20% and 10% റെസ്പെക്റ്റീവ്ലി, വാട്ട് വിൽ ബി ദ ന്യൂ റേഷ്യോ എന്നാണ് ചോദ്യം. ന്യൂ റേഷ്യോ എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 10:11 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മെഷീൻസ് എ ആൻഡ് ബി വർക്കിംഗ് ടുഗെദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. ഓൺലി എ ക്യാൻ ഡു ഇറ്റ് ഇൻ 8 days. ഇൻ ഹൗ മെനി ഡേയ്സ് ബി എലോൺ കുഡ് ഫിനിഷ് ദിസ് വർക്ക് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 24 ആണ്. എ ബി എലോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്ന് പറയുന്നത് 24 days. അതിങ്ങനെ കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് എയുടെ വർക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 days എന്നുള്ള രീതിയിലേക്ക് എത്താൻ പറ്റും. അടുത്തത് എ ട്രെയിൻ 110 meters ലോങ് ഇസ് റണ്ണിങ് വിത്ത് എ സ്പീഡ് ഓഫ് 90 km. ഇൻ വാട്ട് ടൈം വിൽ ഇറ്റ് പാസ് എ ബോയ് ഹൂ ഇസ് റണ്ണിങ് 9 km/h ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ട്രെയിൻ ഇസ് ഗോയിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോയ് ഓടുന്നത്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡപ്പ് ആവുകയാണ് ചെയ്യുക. സോ എഫക്റ്റീവ് വെലോസിറ്റി നമുക്ക് ആഡപ്പ് ചെയ്ത് കിട്ടും. സോ എഫക്റ്റീവ് വെലോസിറ്റി ആഡപ്പ് ചെയ്തിട്ട് നമ്മൾ മാക്സ് ചെയ്ത് കഴിയും. സോ അത് km/h ഉണ്ടാവുക, അതിനെ m/s മാറ്റി നമ്മൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും. ദാറ്റ് കറക്റ്റ് ആൻസർ ഇസ് 4 seconds. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A is the brother of B and C is the sister of D and B is the son of C and how A is related to C? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സൺ ആയിട്ടാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഹിയർ. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്
65 ആയിരിക്കും ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ വെൻ ഡിവൈഡ് ബൈ ഫൈവ് ലീവ്സ് റിമൈൻഡർ 3, വെൻ ദ സ്ക്വയർ ഓഫ് ദ നമ്പർ ഇസ് ഡിവൈഡ് ബൈ ഫൈവ് വെൻ റിമൈൻഡർ ഇസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 4 ആയിരിക്കും റിമൈൻഡർ വരിക. അടുത്ത ചോദ്യം നോക്കാം. If alphabet is coded as ZKOGZADS, then numeral is coded as എന്നുള്ളതാണ് നമ്മുടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, MTLDQZK ആണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 3:27 and 11:2 ഇത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 11 ക്യൂബാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ. 11 ക്യൂബ് എന്ന് പറയുന്നത് 1331 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 45 ഓഡ് നമ്പറായിട്ട് വരിക ഇവിടെ. അടുത്തത്, എ വുമൺ വാക്സ് 40 meters ടു ദ ഈസ്റ്റ് ഓഫ് ഹെർ ഹൗസ് ദെൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഗോസ് അനദർ 220 meters. Then running to the west goes again at 10 meters and starting walking to the house. In which direction is she walking now? എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് പോയ രീതി വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ എന്നുള്ളതാണ് ചോദ്യം. മിസ്സിംഗ് നമ്പർ ഇസ് എഗെയിൻ, സോറി, മിസ്സിംഗ് നമ്പർ അല്ല, BDGK. ഇതിൽ അടുത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഓരോ നമ്പറിന് ആദ്യത്തെ ബിയും ഡിയും തമ്മിൽ ഒരു ലെറ്ററിൻ്റെ ഗ്യാപ്പ്, ഡിയും ജിയും തമ്മിൽ 2 ലെറ്ററിൻ്റെ ഗ്യാപ്പ്, അങ്ങനെയാണ് അതിനകത്ത് പോകുന്നത്. അപ്പോൾ കെ കഴിഞ്ഞിട്ട് 4 ലെറ്ററിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പി ആയിരിക്കും ആൻസറായിട്ട് വരിക. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത, 2000 January 1 ഇസ് സാറ്റർഡേ, വാട്ട് വാസ് ദ ഡേ ഇൻ 1900 January 1 എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഇസ് മൺഡേ. അടുത്ത ചോദ്യം, ഓൺ അറേഞ്ചിങ് ദ വേർഡ്സ് ഫിസിക്സ് ഫിസിയോളജി അങ്ങനെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഡിക്ഷണറിയിൽ ലാസ്റ്റ് വരുന്ന വേർഡ് ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിസിയോളജി ആണ്. ഫിസിയോളജി ആയിരിക്കും ലാസ്റ്റ് ഓർഡറിൽ വരിക. നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്. അടുത്ത ചോദ്യം നോക്കാം. റെഫ്രിജറേഷൻ ഇസ് എ പ്രോസസ് വിച്ച്. ഇത് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെയല്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ സയൻസ് ആയിരിക്കും കുറേ പേർക്ക് ടഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജ്യൻ. ഓവറോൾ ദ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് കണ്ടിട്ടുള്ളത്. മലയാളം, IT ആൻഡ് സൈബർ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, മാത്സും റീസണിങ്ങും വളരെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി സയൻസും കറണ്ട് അഫയേഴ്സ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള റീജ്യൻസ് ഒക്കെ കുറച്ച് ടഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. കട്ട് ഓഫ് ഏകദേശം ഒരു 65 to 75 റേഞ്ച് വരെ, 65 to 70 to 75 റേഞ്ച് വരെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്ന കൂടിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമൊന്നുമല്ല വന്നിട്ടില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് മാറി പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ PSCയുടെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നായിരുന്നു ഇത്. അപ്പോൾ സയൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. റെഫ്രിജറേഷൻ ഇസ് എ പ്രോസസ് വിച്ച് സ്ലോസ് ഡൗൺ ദ ബാക്ടീരിയൽ ഗ്രോത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. റെഫ്രിജറേഷനിൽ ബാക്ടീരിയ ഇനാക്റ്റീവ് ആക്കുകയും ചെയ്യും, കംപ്ലീറ്റ് ഇനാക്റ്റീവ് ആക്കില്ല, പക്ഷേ കറക്റ്റ് ടേംസ് സ്ലോസ് ഡൗൺ ദ ബാക്ടീരിയൽ ഗ്രോത്ത് എന്നുള്ളതാണ്. അടുത്തത്, റിഡക്ഷൻ ഇസ് ദ അഡീഷൻ ഓഫ്. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്, ഹൈഡ്രജൻ്റെ അഡീഷനെയാണ് നമ്മൾ എന്താ പറയുക റിഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഫാദർ ഓഫ് മ്യൂട്ടേഷൻ തിയറി. ഫാദർ ഓഫ് മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത് ഹ്യൂഗോ ഡി വാരിസ് ബ്രൈസ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ദ ഫ്രീക്വൻസി ഓഫ് അൾട്രാസൗണ്ട് വേവ് ഇസ് ടിപ്പിക്കലി. അൾട്രാസൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൺ ഓഡിയബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 Hz to 20 kHz ആണ്. 20 kHz മേലെ ഉള്ളതിനാണ് നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറയുക. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, above 20 kHz ആണ് അൾട്രാസൗണ്ട്. ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് CO2 റീച്ചസ് അറ്റ്മോസ്ഫിയർ വെൻ 1 kg ഓഫ് മീത്തെയിൻ ഇസ് ബേൺഡ്. ഇത് അഗെയിൻ ഒരു പുതിയ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആയിരുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്, 2.75 kg ആണ് CO2 ആണ് റിലീസ് ആവുക 1 kg ഓഫ് മീത്തെയിൻ ബേൺ ചെയ്യുന്ന സമയത്ത്. അടുത്തത്, ദ ഹോർമോൺ ദാറ്റ് റെഗുലേറ്റ്സ് റിദം ഓഫ് ലൈഫ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മെലാറ്റോണിൻ ആണ് റിദം ഓഫ് ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഓഫ് സൗണ്ട് ഇസ് ഹയർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയം. ഈ ക്വസ്റ്റ്യൻ ആസസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂസിംഗ് ആണ്. ലൈക്ക് സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇസ് ഹയർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയം കമ്പയർ ടു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഈ തന്നിരിക്കുന്ന 3 മീഡിയത്തിൽ, ലിക്വിഡ്, ഗ്ലാസ്, സോളിഡ്സിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക സോളിഡ്സിലാണ്. ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ടാണ് സൗണ്ടിൻ്റെ സ്പീഡ് കൂടുക. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോളിഡാണ്. അടുത്തത്,
In human, 47 number of chromosomes, that is 44 plus XXY is resulted in. ഇതൊരു ഡിസോർഡർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇത് ഹെയർ ഗ്രോത്ത് കുറയ്ക്കുക, മെയിൽസിലെ ഹെയർ ഗ്രോത്ത് കുറയ്ക്കുക, മാമറി ഗ്ലാൻസ്, ഒരു ഫീമെയിൽ ലൈക്ക് ബോഡി സ്ട്രക്ചറൊക്കെ ഉണ്ടാകുന്നതിനാണ് ഈ ഒരു അസുഖം എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ലൈറ്റ് വേവ്സ് ഓർ റേസ് യൂസ്ഡ് ഇൻ റിമോട്ട് കൺട്രോൾ ആൻഡ് നൈറ്റ് വിഷൻ ക്യാമറ. നൈറ്റ് വിഷൻ ക്യാമറയിൽ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫ്രാറെഡ് ലൈറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ആർക്കിയോപെട്രിക്സ് ഇസ് എ കണക്ടിങ് ലിങ്ക് ഓഫ് ദ ഫോളോയിങ് അനിമൽസ് എന്നുള്ളതാണ് ചോദ്യം. അത് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് എന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, റെപ്റ്റൈൽസ് ആൻഡ് ഏപ്സ്. ചോദ്യം, ഹൂ വോൺ ദ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് അറ്റ് ദ നാഷണൽ ഫിലിം അവാർഡ് 2018? കറക്റ്റ് ആൻസർ എന്ന് ശ്രീദേവിയാണ്. മോം എന്ന പടത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു പോസ്റ്റ്മസ് ആണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത, ഹൂ ഇസ് ദ റെസിപ്പിയൻ്റ് ഓഫ് നോബൽ പ്രൈസ് ഓഫ് എക്കണോമിക്സ് ഫോർ ദ ഇയർ 2018? കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്, പോൾ റോമർ ആണ്. പോൾ റോമർക്കാണ് 2018 ഫിസിക്സിൽ നോബൽ പ്രൈസ്. ഹൂ റോട്ട് കൽക്കത്ത ക്രോമസോം? കൽക്കത്ത ക്രോമസോം എന്നുള്ള പുസ്തകം രചിച്ചിരിക്കുന്ന ആരാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്, അമിതാഭ് ഘോഷ് ആണ്. അടുത്തത്, വിച്ച് കൺട്രി ഹാസ് ഡിക്ലെയർ 2019 ആസ് ദ ഇയർ ഓഫ് ടോളറൻസ്? യു എ ഇ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ പത്രങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു വാർത്തയായിരുന്നു. ദ നാഷണൽ ഫാമേഴ്സ് ഡേ ഇസ് സെലിബ്രേറ്റഡ് ഓൺ? കറക്റ്റ് ആൻസർ ഇസ് December 23rd ആണ് നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറ്. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് സെറ്റപ്പ് അധ്യാത്മിക് വിഭാഗ്, സ്പിരിച്വൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന മധ്യപ്രദേശാണ്. ഇതും ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ആഫ്രിക്കൻ കൺട്രി ഹാസ് ഡിക്ലെയർഡ് എ ന്യൂ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ജിറ്റേജ? ഗിറ്റേജ പ്രൊനൗൺസിയേഷൻ പല തരത്തിലാണ് കാണാറുള്ളത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബിറുണ്ടിയാണ്. ബിറുണ്ടിയാണ് ഈ പുതിയ പൊളിറ്റിക്കൽ ക്യാപിറ്റലായിട്ട് ഈ ഒരു സ്ഥലത്തിനെ മാറ്റിയിരിക്കുന്നത്. അടുത്ത, ഇന്ത്യാസ് ഫസ്റ്റ് മ്യൂസിക് മ്യൂസിയം ടു ബി സെറ്റപ്പ് അറ്റ് തിരുവയ്യാർ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഹൂ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് രാജസ്ഥാൻ? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇതൊക്കെ കറണ്ട് അഫെയറിൽ ഇടയ്ക്ക് നിലനിരുന്ന വന്നിരുന്ന ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഹൂ ഇസ് ദ ഓദർ ഓഫ് ദ ബുക്ക് ചേഞ്ചിങ് ഇന്ത്യ? ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പുസ്തകമാണ് ദ ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം, ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഗ്രോയിങ് കണ്ടിന്യൂസ്ലി ആൻഡ് റാപ്പിഡ്ലി ആഫ്റ്റർ ദ വിച്ച് ഇയർ? ഈ ക്വസ്റ്റൻ അഗെയിൻ പുതുതായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, കൺഫ്യൂസിങ് ആണ്. അത് ഒരു 1931 ആണ് മോസ്റ്റ്ലി നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം 1931 ശേഷം ഫാമിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബംഗാൾ ഫാമിനൊക്കെ ശേഷം 1931 കൂടിയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് നന്നാവുന്നത് എന്നുള്ളതാണ് ഒരു അസംഷനിൽ നമ്മൾ 1931 എന്നുള്ള ആൻസറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, നോട്ട് എ ഫീച്ചർ ഓഫ് ഹൊറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്? ഹൊറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ നോട്ട് എ ഫീച്ചറായിട്ട് വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാവേ കമ്മിറ്റീസ് റിലേറ്റഡ് ടു വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നൊരു ഇൻഡസ്ട്രിയാണ് കാവേ കമ്മിറ്റി. സോ ഇവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്തത്, ദ പോളിസി ഓഫ് ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ ഡ്യൂറിംഗ് ദ പ്ലാനിങ് പീരീഡ് ഇസ് നോൺ ആസ്? ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പോളിസിനെയാണ് നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിയാണ് അത്. അടുത്ത്, എ സ്റ്റോൺ ഏജ് ഓഫ് ബുദ്ധ ഡിസ്കവേർഡ് ഇൻ കേരള ഫ്രം? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, കരുമാടി എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, നെയിം ദ ഹിൽ സ്റ്റേഷൻ ഫൗണ്ടഡ് ആൻഡ് സെറ്റിൽഡ് ബൈ ബ്രിട്ടീഷ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഗൂർഖ വാർ എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നൈനിറ്റാളാണ്. നൈനിറ്റാൾ. അടുത്ത ചോദ്യം നോക്കാം, എഫ് ഡബ്ല്യു സ്റ്റീവൻസ് ഡിസൈൻഡ് വിച്ച് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ഏത് സ്റ്റേഷനാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, വിക്ടോറിയ ടെർമിനസ് ബോംബെ. അടുത്തത്, ഔദ് കിസാൻ സഭ ഇൻ 1920 ഈസ് ഓർഗനൈസ്ഡ് ബൈ? ഇത് അഗെയിൻ ഒരു കൺഫ്യൂഷനാണ്. ജവഹർലാൽ നെഹ്റുവും ബാബ രാംചന്ദ്രയും ഔദ് കിസാൻ സഭയിലെ ഓർഗനൈസേഷനിലും അതിൻ്റെ ഫോർമേഷനിൽ ഭാഗമായിട്ടുണ്ടായിരുന്നു. സോ പി എസ് സിയുടെ ആൻസർ കീയിൽ ഏതാ വരുന്നതെന്ന് അറിയില്ല. ജവഹർലാൽ നെഹ്റുവും ബോത്ത് ബാബ രാംചന്ദ്രും ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് കാണാറുണ്ട്. അടുത്ത, സ്വരാജ് ഫ്ലാഗ് ഇസ് ഡിസൈൻഡ് അറ്റ് ദ ടൈം ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്? സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഡിസൈനാണത്. പൊതുവായ്പ എറ കമ്മൻസ്ഡ് ഓൺ? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 1341 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദ നാച്ചുറൽ വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ദ ഹിന്ദുക്കുഷ് മൗണ്ടെയിൻ ആണ് നാച്ചുറൽ വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത്,
നമ്മൾ പഴയ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഹിന്ദുക്കുഷ് മൗണ്ടൻ കടന്നിട്ടാണ് പലരും വന്ന് ഇൻവേർഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കാണാൻ കഴിയാറുണ്ട്. അടുത്ത ദ ട്രിബ്യൂട്ടറി ഓഫ് ലോസ്റ്റ് റിവർ സരസ്വതി. എഗെയിൻ ദസ് നമ്മൾ വായിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ലൈക്ക് ക്വസ്റ്റ്യൻ ലോസ്റ്റ് റിവറായ സരസ്വതിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചാബിലെ അഞ്ച് നദികളെയും ലോസ്റ്റ് റിവറായ സരസ്വതിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയാറുണ്ട്. സോ ഇവിടെ ബിയാസ്, രവി, സത്ലജ് ഒക്കെ സരസ്വതിയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നോട്ട് ദ ട്രിബ്യൂട്ടറി എന്നുള്ളതായിരിക്കാം എന്നുള്ള, അങ്ങനെയാണെങ്കിൽ ജലമായിരിക്കും ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, സുനാമി അഫക്റ്റഡ് കേരള ഓൺ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 26 December 2004 ആണ്. അടുത്ത, ആസ് പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ കാർഡമം വാസ് ഇമ്പോർട്ടൻ്റ് ഇന്ത്യ ഫ്രം വിച്ച് കൺട്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദ ലോങ്സ്റ്റ് സെർവിങ് ഗവർണർ ഓഫ് ആർ ബി ഐ. ലോങ്സ്റ്റ് സെർവർ ഗവർണർ ഓഫ് ആർ ബി ഐ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ബെനഗൽ റാം റാവു ആണ് ലോങ്സ്റ്റ് സെർവിങ് ഗവർണർ ഓഫ് ആർ ബി ഐ എന്ന് പറയുന്നത്. സോ 65% ഓഫ് സോയിൽസ് ഓഫ് കേരള എന്ന് പറയുന്നത് ലാറ്ററേറ്റ് സോയിലാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാറ്ററേറ്റ് സോയിലാണ്. ബയോളജിക്കൽ പാർക്ക് ഇൻ കേരള, അത് അഗസ്ത്യമല ആണ്, അഗസ്ത്യമല റീജിയൻ ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ബയോളജിക്കൽ പാർക്ക് ഇൻ കേരള നമ്മൾ ന്യൂസിലൊക്കെ ഇടയ്ക്ക് കണ്ടിരുന്നു. നോട്ട് എ ഫീച്ചർ ഓഫ് ന്യൂ എക്കണോമിക് പോളിസി, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, സോഷ്യലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നമുക്കറിയാം ന്യൂ പോളിസി എന്ന് പറഞ്ഞാൽ എൽ പി ജി ആണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. പോളിസി അല്ലാത്തത് സോഷ്യലൈസേഷൻ ആണ്, സി ആണ് പോളിസി അല്ലാത്തത്. അടുത്ത, റൂഫ് ഓഫ് ദ വേൾഡ്. റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള മൗണ്ടൈൻസിനെ പറയുന്ന സ്ഥലമാണ് റൂഫ് ഓഫ് ദ വേൾഡ്. നോർമലി പാമിർ ആണ് ഈ റൂഫ് ഓഫ് ദ വേൾഡ് എന്നുള്ള ടൈറ്റിൽ ഉള്ളത്. അടുത്ത്, പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ടു അലീവിയേറ്റ് പ്രോവർട്ടി ഇൻ അർബൻ ഏരിയാസ്. കറക്റ്റ് ആൻസർ ഇസ് എസ് ജെ എസ് ആർ വൈ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് ഇത് നോക്കാം, ദ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആർ ലേഡ് ഔൺ ഇൻ. കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 148 ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അടുത്ത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ എനുമറേറ്റഡ് ഇൻ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത് പാർട്ട് 4 ആണ്. അടുത്ത്, ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ്. ഇത് അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റ്, രാജ്യസഭ ആൻഡ് ലോക്സഭ ചേരുന്നതിനെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുക. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത്, ദ ചാർട്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് അഡോപ്റ്റഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ കൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടു ഹും ദ ഗവർണർ അഡ്രസ് ഇസ് റെസിഗ്നേഷൻ. ഒബ്വിയസ്ലി പ്രസിഡന്റിനാണ് ഗവർണർ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ അഡ്രസ്സ് ചെയ്യുക. അടുത്ത്, ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ഇൻ ഏരിയ ഇസ്. കറക്റ്റ് ആൻസർ ഇസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് സ്മോളസ്റ്റ് ഐലൻഡ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ആണ്. ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ് എസ്. കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ്, 65 years സുപ്രീം കോർട്ട് ജഡ്ജസ് റിട്ടയർ ചെയ്യാം. അടുത്ത്, ചൂസ് എ സെൻട്രൽ സർവീസ് അമംഗ് ദ ഫോളോയിങ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, സെയിൽസ് ടാക്സ് ഓഫീസേഴ്സ് എന്ന് പറയും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും ഓൾ ഇന്ത്യ സർവീസസ് ആണ്. അതിൽ സെൻട്രൽ സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ സർവീസ് ആണ്, ഐ ആർ എസ് ആണ്. കറക്റ്റ് ആൻസർ ഒന്ന് ഓപ്ഷൻ സി ആണ്. അടുത്ത്, ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ. യു പി എസ് സി ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. അടുത്ത്, ഐഡൻറ്റിഫൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ത്രൂ വിച്ച് ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വാസ് ഇൻസേർട്ടഡ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കറക്റ്റ് ആൻസർ എന്ന് 42nd അമെൻമെൻറ്റിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം, റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് വൺ വിച്ച് ഇസ് ഓപ്പോസിറ്റ് എന്ത് മീനിങ്. അതായത് ഇൻഡിജൻറ്റ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. ഇൻഡിജൻറ്റ് എന്ന വേർഡിൻ്റെ മീനിങ് പുവർ എന്നാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അഫ്ലുവൻറ്റ്. റിച്ച് എന്നുള്ള മീനിങ് ആയിരുന്നു, അഫ്ലുവൻ്റ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ബി അബ്രസ്റ്റ് ഓഫ് സംതിങ് എന്ന് പറയുന്ന അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബി അപ് ടു ഡേറ്റ് വിത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദ ഷോപ്പ് കീപ്പർ along with his helpers dash the shop at 10 o'clock every day. Opens ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്പൺസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം, ചൂസ് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. എ ഡിസ്ഇൻട്രസ്റ്റഡ് റെഫറി കൺട്രോൾ ദ ലിറ്റിൽ ക്ലാഷ്. ഡിസ്ഇൻട്രസ്റ്റഡ് ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ റെഫറി എന്നുള്ള മീനിങ് ഇമ്പാർഷ്യൽ എന്നുള്ള മീനിങ് ആണ് വരിക. അടുത്ത്, ക്രിയേറ്റിവിറ്റി ഈസ് എ ക്വാളിറ്റി ദാറ്റ് ഡാഷ് ആൻ ആർക്കിടെക്ട് മസ്റ്റ് പ്രോസസ്. ഐ മീൻ ആൻ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്നത് ആൻ ആണ്, ആൻ ആർക്കിടെക്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഫിലിം ദ ബ്ലാങ്ക് നോക്കാം, ദ കസ്റ്റമേഴ്സ് ആർ ക്വൈറ്റ് പ്ലീസ്ഡ് ഡാഷ് വിത്ത് ദ പ്രോഡക്റ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിത്ത് ആണ്, വിത്ത് ദ പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ പറയുക. അടുത്ത്, റിപ്പോർട്ടഡ് ഫോമിലേക്ക് മാറ്റി എഴുതാനുള്ളതാണ്. ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്, മദർ ടോൾഡ് ദ ചൈൽഡ്. കറക്റ്റ് ആൻസർ എന്നത് മദർ ആസ്ക് ദ ചൈൽഡ് വെദർ ഈ ഹാഡ് ഇസ് ലഞ്ച് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്.
അടുത്ത് നോക്കാം. ദ പഞ്ചായത്ത് ഇസ് കൺസ്ട്രക്ടിങ് കമ്മ്യൂണിറ്റി ഹാൾ ഇൻ എ വാർഡ്. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് എബോ സെന്റൻസ്. പാസീവ് ഫോം എന്ന് പറഞ്ഞാൽ മാറ്റിയെഴുത, പാസീവ് ഫോമിലേക്ക് മാറ്റിയെഴുതാനാണ്. ദ കമ്മ്യൂണിറ്റി ഹാൾ ഇസ് ബീങ് കൺസ്ട്രക്റ്റഡ് ഇൻ എ വാർഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇൻട്രപ്പിഡ് മീൻസ് ബ്രേവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈവ് ഇസ് എ ഫീമെയിൽ ഓഫ് ഷീപ്പ് ആണ്. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കണ്ണിലുള്ളി, കണ്ണിലുണ്ണി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം നമ്മൾ കേട്ടിട്ടുണ്ട്, ആപ്പിൾ ഓഫ് ദി ഐ എന്നൊക്കെയാണ് പറയാറുള്ളത്. സോ കണ്ണിലുണ്ണി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം എന്ന് പറയുന്നത് ആപ്പിൾ ഓഫ് ഐ എന്നുള്ളതാണ്. അടുത്ത്, എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ്? എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് വിവർത്തനം ടു ആഡ് ഫ്യുവൽ ടു ദ ഫ്ലെയിം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. ആ ഒരു ശൈലിയിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് നോക്കണ്ട. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ടു ആഡ് ഫ്യുവൽ ടു ദ ഫ്ലെയിം. അടുത്തത്, ഒരു നാമം ആവർത്തിക്കാനായി ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന താമതുല്യമായ പദമാണ് സർവനാമം. ഞാൻ, ഞങ്ങൾ എന്നീ പദങ്ങൾ എന്ത് സർവനാമത്തിൽ പെടുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഉത്തമ പുരുഷ സർവനാമത്തിൽ പെടുന്നവയാണ്. അടുത്തത്, അജ്ഞാത രഹസ്യം എന്ന പദം ഏത് സമാസത്തിൽ പെടും? ഇത് കർമ്മധാരായ സമാസത്തിൽ പെടുന്നതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വികലമല്ലാത്ത പ്രയോഗം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ഗോപാലൻ്റെ അനുസരണശീലമില്ലാത്ത മകൻ എന്നുള്ളതാണ് കറക്റ്റ്. അനുസരണശീലമില്ലാത്ത ഗോപാലൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആർക്കാണ് അനുസരണശീലമില്ലാത്തത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. സോ ഗോപാലൻ്റെ അനുസരണശീലമില്ലാത്ത മകൻ എന്ന് പറയുമ്പോൾ സെന്റൻസ് ഇസ് പെർഫെക്റ്റ്. അടുത്ത്, കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആജാനബാഹു. മുട്ടിന് താഴെ വരെ കൈയുള്ളവൻ എന്നുള്ളതാണ് അർത്ഥം ആജാനബാഹു. നിന്ദ്യം എന്ന വാക്കിൻ്റെ വിപരീതം എസ് ശ്ലാഘ്യമാണ്. അടുത്ത്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതിയായതാണ് സർപ്പയജ്ഞമാണ് അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതി. അടുത്ത്, ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. കറക്റ്റ് ആൻസർ എസ് പി സച്ചിദാനന്ദനാണ്. അടുത്ത്, 2017 വയലാർ അവാർഡിന് അർഹമായ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എഴുതിയത് ആര്? ടി ഡി രാമകൃഷ്ണനാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവൽ ഇതുവരെ എത്തിയിട്ടില്ല. അടുത്തത് ഐ ടി ആൻഡ് സൈബർ ലോയിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ടി സി പി ഐ പി ട്രാൻസ്ഫർ സ്റ്റാൻഡ്സ് ഫോർ, നമുക്കറിയാം ടി സി പി ഐ പി സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നുള്ളതാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ആണ് ടി സി പി ഐ പി. അടുത്ത, സ്പീഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ഇൻ്റർനെറ്റ് ഈസ് മെഷേർഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. നമ്മൾ എം ബി പി എസ് എന്നൊക്കെ പറയുമ്പോൾ ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് സ്പീഡ് മെഷർ ചെയ്യാറുള്ളത്. ദ ഇനീഷ്യൽ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ ട്രേഡ് മാർക്ക് ഇൻ ഇന്ത്യ എസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 10 years ആണ്. അടുത്ത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ദ രജിസ്റ്റേഴ്സ് ഇൻ സി പി യു. രജിസ്റ്റേഴ്സ് ആർ പാർട്ട് ഓഫ് പ്രൈമറി മെമ്മറി. രജിസ്റ്റേഴ്സ് ആർ വോളറ്റൈൽ. രജിസ്റ്റേഴ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം മെമ്മറി എന്നാണ് പറയാറുള്ളത്. സോ രജിസ്റ്റേഴ്സ് വോളറ്റൈൽ ആസ് വെൽ. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 is true. അടുത്ത്, ദ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഗ്രാൻഡഡ് ഫോർ ആൻ ഇൻവെൻഷൻ ഇസ് കോൾഡ് പേറ്റൻറ്റ്. ഒരു കണ്ടുപിടുത്തത്തിന് നൽകുന്ന എക്സ്ക്ലൂസീവ് റൈറ്റിനെയാണ് നമ്മൾ പേറ്റൻറ്റ് എന്ന് പറയുക. ആൻ അമെൻമെൻറ്റ് ഓഫ് ദി ഐ ടി ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ 2018. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രീവിയസ് ഇത് ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, വിച്ച് സെക്ഷൻ ഓഫ് ഐ ടി ആക്ട് വാസ് ഇൻവാലിഡേറ്റഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 66A ആണ്. അടുത്ത്, Attempting to acquire username, password, etc. by claiming as original website of a popular website is called. Correct answer എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, who is considered as the father of internet? Again, this is a previous question. Tim Berners-Lee ആണ് father of internet ആയിട്ട് കണക്കാക്കുന്നത്. അടുത്ത്, which among the following is not an operating system? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണെന്നാണ്? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, മാക് ഓഎസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, സഫാരി ഒരു ബ്രൗസറാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. സോ ഇതൊക്കെയാണ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. പി എച്ച് ഡി ആൻസർക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന എക്സാമിനേഷനാണ്. നമുക്കൊരു കട്ട് ഓഫ് 65 to 75 റേഞ്ചിൽ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ്.